ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടേയും തിരുനാമത്തിൽ ആമീ ശലീബ കാലത്തെ നാലാം ഞായർ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം ആഗമനവും അന്ത്യവിധിയെക്കുറിച്ചുള്ള ചിന്തകളും നമ്മെ നയിക്കുന്ന ദിനങ്ങൾ അതുല്യമായ ആത്മീയ പ്രഭയിൽ തിരുസഭയെ നയിച്ച ആർച്ച് ബിഷപ്പ് ബെനഡിക് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഒരു ഭൃത്യന് രണ്ടു യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പണക്കുനിയരായ ഫർണീച്ചർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർക്ക് മോർ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് നീതിരഹിതനായ കാര്യസ്ഥൻ്റെ ഉപമയോടെ ആരംഭിക്കുന്ന ഈ അധ്യായം ഫരീസെയുടെ കാപട്യം നിയമം വിവാഹമോചനം എന്നിവ പരാമർശിച്ച് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ അവസാനിക്കുന്നു ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തതാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തവനാണ് നീതിരഹിതൻ ഈ യുഗത്തിൻ്റെ മകൻ മാമോനെ സേവിക്കുന്നവനാണ് ലൗകിക സമ്പത്തിനായി ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമായത് ചെയ്യുന്നവനാണ് അവിസ്വസ്ഥനും നീതിരഹിതനുമായ കാര്യസ്ഥനിൽ നിന്നും തികച്ചും വ്യത്യസ്തതയുള്ളതാണ് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം വെളിച്ചത്തിൻ്റെ മക്കൾ ദൈവത്തെ സേവിക്കുന്നവരും ദൈവദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് ചെയ്യുന്നവരുമാണ് വിശ്വസ്തരും നീതിപൂർവം പ്രവർത്തിക്കുന്ന കാര്യസ്ഥനുമാണ് ക്രിസ്തു ശിക്ഷ എന്നിരുന്നാലും വെളിച്ചത്തിൻ്റെ മക്കൾ ഈ യുഗത്തിൻ്റെ മക്കളേക്കാൾ കർമ്മകുശലതയിൽ വിവേകപൂർവം പ്രവർത്തിക്കുന്നതിൽ ഏറെ പിന്നിലാണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ ഈ യുഗത്തിൻ്റെ മക്കളുടെ കർമ്മകുശലത വിവേകം മാതൃകയാക്കുവാൻ യേശു ശിഷ്യരോട് ആവശ്യപ്പെടുന്നു നീതിരഹിതനായ കാര്യസ്ഥൻ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ജീവിതം ഭദ്രമാക്കാൻ വിവേകപൂർവം പ്രവർത്തിച്ചതുപോലെ ക്രിസ്തു ശിഷ്യൻ ദൈവരാജ്യ പ്രഘോഷണത്തിൽ വിവേകപൂർവം വർത്തിക്കണം ധൂർത്തപുത്രനെ പോലെ സമ്പത്ത് ദുർവ്യയം ചെയ്യരുത് മറിച്ച് കാര്യസ്ഥൻ സമ്പത്ത് വിവേകപൂർവം ഉപയോഗിക്കണം കാര്യസ്ഥൻ സമ്പത്ത് വിവേകപൂർവം ഉപയോഗിച്ചതുപോലെ ശിഷ്യർ സമ്പത്ത് വിവേകപൂർവം ഉപയോഗിക്കണം ഒന്ന് ലൗകിക സമ്പത്ത് ശിക്ഷരെ കൈവടിയും നിത്യകൂടാരങ്ങളിൽ സ്വർഗത്തിൽ തങ്ങളെ സ്വീകരിക്കാനുള്ള സ്നേഹിതരെ ഇഹലോക സമ്പത്ത് സമ്പത്തുപയോഗിച്ച് സമ്പാദിക്കണം സ്വർഗീയ ജീവിത വഴി ഭദ്രമാക്കാൻ ഉതകും വിധം സമ്പത്ത് വിനിയോഗിക്കണം ലൗകിക സമ്പത്തിൻ്റെ യുഗാന്ത്യമാനം മാനം വിശദീകരിക്കുന്ന യേശു പ്രവർത്തനങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ ഇടം നേടാൻ ഉപദേശിക്കുന്നു രണ്ട് ക്രിസ്തു ശിഷ്യർ ദാനശീലരായിരിക്കണം നിത്യഗേഹത്തിൽ നിത്യ കൂടാരത്തിൽ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ശിഷ്യൻ ദാനധർമ്മത്തിലൂടെ സുഹൃത്തുക്കളെ നേടണം മൂന്ന് ക്രിസ്തു ശിഷ്യർ സമ്പത്ത് ദൂർത്തടിക്കുന്നവരോ ആഡംബര ജീവിതം നയിക്കുന്നവരോ ആകരുത് ബോധത്തോടും വിസ്വസ്ഥതയോടും സമ്പത്ത് കൈകാര്യം ചെയ്യണം ക്രിസ്തു ശിഷ്യർക്ക് സമ്പത്ത് സുഖലോരുകും ദൂർത്തിനുമുള്ള കെണിയാകരുത് നാല് ക്രിസ്തു ശിക്ഷർ സമ്പത്തിനെ മാമോനാക്കി അതിൽ ആശ്രയിക്കുകയും ക്രിസ്തു ശിഷ്യർ സമ്പത്തിനെ മാമോനാക്കി അതിൽ ആശ്രയിക്കുകയും മാമോന് സേവനം ചെയ്യുകയും അരുത് സമ്പത്തിൽ ആശ്രയിക്കുന്ന ക്രിസ്തു ശിഷ്യനും സമ്പന്നയാകുന്ന സഭയും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വിലങ്ങുതടിയും ിടർച്ചയുമാണ് ദൈവശുശ്രൂഷ സാധ്യമാക്കുന്നത് ദാരിദ്ര്യവും ലാളിത്യവും ഇഷ്ടപ്പെടുന്ന ദൈവാശ്രയ ബോധമാണ് വിഷമസന്ധി നേരിടാനുള്ള വിവേകത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞവനാണ് ഉപമയിലെ നീതിരഹിതനായ കാര്യസ്ഥൻ ലൗകിക സമ്പത്ത് കൊണ്ട് ദരിദ്രരെ സ്നേഹിക്കുന്ന ആളുകളെ സ്നേഹിതരാക്കുന്ന നിത്യകൂടാരത്തിൽ തങ്ങളെ സ്വീകരിക്കാനുള്ള സ്നേഹിതരെ സമ്പാദിക്കുന്ന നീതിരഹിതനായ കാര്യസ്ഥനെ പ്രശംസിക്കുന്ന യജമാനൻ ക്രിസ്തുവാണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ ഉപവിപ്രവർത്തനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ക്രിസ്തു ശിഷ്യരുടെ പാപം പോക്കുന്നതും കടങ്ങൾ പരിഹരിക്കുന്നതുമാണ് ദാനധർമ്മം ദരിദ്രരെ സ്നേഹിക്കുന്നവൻ സ്വർഗത്തിൽ ഇടം നേടുന്നു വിവേകം കൈവിടാത്ത ദാനധർമ്മം ഉപവിപ്രവർത്തനങ്ങൾ സമ്പത്തിൻ്റെ ഉപയോഗം എന്നിവ ദൈവരാജ്യ ശുശ്രൂഷയുടെ വ്യാപനം സാധ്യമാക്കുന്നു വിശ്വസ്ഥതയോടും വിവേകത്തോടും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഉതകും വിധം ലാളിത്യവും ദരിദ്രരോടുള്ള കടമയും കൈവിടാതെ ദൈവമഹത്വത്തിനായി ധനം കൈകാര്യം ചെയ്യുന്ന കാര്യസ്ഥരെ പ്രശംസിക്കുന്ന യജമാനനാണ് യേശു നീതിരഹിതമായ ചൂഷണത്തിലൂടെയും അമിത ലാഭക്കൊതിയിലൂടെയും ക്രിസ്തീയ തത്വങ്ങൾക്ക് നിരക്കാത്ത മാർഗത്തിലൂടെയും നേടുന്നതാവരുത് ധനം ചുറ്റുപാടിലുള്ളവർക്ക് അസൂയ ജനിപ്പിക്കും വിധം പണുതുയർത്തുന്ന രാജകീയ പ്രൗഢികളും ആഡംബര നൗകകളും ആഘോഷങ്ങളും സുഖലോരൂപതയും മനുഷ്യനെ മറന്നുള്ള പണപിരിവും ഇന്നേ വരെ സുവിശേഷ വ്യാപനത്തിന് സഹായമായിട്ടില്ല മറിച്ച് സാമ്രാജ്യവൽക്കരണവും സ്ഥാപനവൽക്കരണവും സാധ്യമാക്കിയിട്ടുണ്ട് ദൈവരാജ്യ ശുശ്രൂഷകരുടെ സമയവും ആരോഗ്യവും പണപിരിവിലും നിർമ്മിതിയിലും വ്യയം ചെയ്ത് സുവിശേഷ ചൈതന്യം നഷ്ടപ്പെടുത്തരുത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ധനവും ഭൗതിക സംവിധാനങ്ങളും അത്യാവശ്യമാണ് പക്ഷേ ധനാഗമന ധനാഗമനമാർഗത്തിൻ്റെ ധനാഗമനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും നമുക്ക് സ്വീകാര്യമല്ല എന്നു മാത്രമല്ല ചുറ്റുപാടുമുള്ള മനുഷ്യ സമൂഹത്തോടൊപ്പം വളരുന്നതും അവർക്ക് തണലേകുന്നതുമാകണം സഭാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ക്രിസ്തീയ മാർഗത്തിലുള്ള ധനസമ്പാദനവും ധനവിനിയോഗവും ഒരു വലിയ പഠനവിഷയമാകണം ഇവിടെ മാത്രമേ യേശു പ്രശംസിച്ച നീതിരഹിതനായ കാര്യസ്ഥൻ്റെ വിവേകം നമുക്ക് മനസ്സിലാക്കാനാവൂ ഈ യുഗത്തിൻ്റെ പുത്രന്മാർ ധനമോഹികളും ലൗകിക നേട്ടങ്ങളിലും സുഖങ്ങളിലും രമിക്കുന്നവരാണ് വെളിച്ചത്തിൻ്റെ പുത്രന്മാർ നീതി നടപ്പിലാക്കുന്നവരും നന്മ ചെയ്യുന്നവരുമാണ് വെളിച്ചത്തിൻ്റെ പുത്രന്മാരുടെ സ്വീകാര്യതയും മഹത്വവും തങ്ങളെ തന്നെ ശൂന്യവത്കരിച്ച് കുരിശെടുത്ത് ദൈവമഹത്വം സാധ്യമാക്കുന്നു എന്നതിലാണ് ധനവും അതിൻ്റെ മോടിയും കടന്നുപോകും നിത്യഭവനത്തിൽ സ്വീകൃതരാകുവാൻ തക്കവിധം ക്രിസ്തു ശിഷ്യർ ധനം കൈകാര്യം ചെയ്യണം ഒരാൾക്ക് ഒരേ സമയം പരസ്പര വിരുദ്ധരായ രണ്ട് യജമാനന്മാരെ സേവിക്കാനാവില്ല മാമോൻ എന്നത് സമ്പത്ത് എന്നർത്ഥമുള്ള അറമായ പദമാണ് മാമോനെയും ദൈവത്തെയും ഒരേ സമയം സേവിക്കുന്നവർ അവസരവാദികളായ പാദസേവകരും സ്തുതിപാഠകരുമാണ് അവരുടെ സേവനം പ്രകടനപരതയാണ് ലൗകിക തുളക്കമുള്ളതും ആകർഷണീയവുമാണ് എന്നാൽ സുവിശേഷത്തിൻ്റെ വഴിയിൽ ഇടർച്ചയും തളർച്ചയുമാണെന്ന് കാലം തെളിയിക്കും ഉപഭോഗ തൃഷ്ണ ആളിക്കത്തുന്ന ധനമോഹവും ദൈവസ്നേഹവും ഒരുമിച്ച് പോവുകയില്ല ഇതെല്ലാം കേട്ട പണക്കുതിരായ ഫരീഷയർ യേശുവിനെ പരിഹസിച്ചു പുച്ഛിച്ചു മൂക്ക് ചൊളിച്ചു പണക്കുതിയായിരുന്നെങ്കിലും നീതിമാന്മാരാണെന്ന് മനുഷ്യരെ കാണിക്കാൻ ഫരീഷയർ നടത്തിയ തത്രപ്പാട് യേശു ഒരു പ്രവാചകനെ പോലെ തുറന്നു പറഞ്ഞു പതിനഞ്ചാം തിരുവചനം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയമറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് തുടർന്നു വരുന്ന വചനങ്ങൾ മാറുന്ന കാലത്തിനൊത്ത് കോലവും കാഴ്ചപ്പാടും മാറ്റി സുവിശേഷ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നതാണ് പതിനാറാം തിരുവചനം നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു വാഗ്ദാനത്തിൻ്റെ യുഗത്തിൽ നിന്ന് പൂർത്തീകരണത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന യുഗമായി ദൈവരാജ്യം ദൈവനീതിയുടെ പുതുയുഗപ്പിറവിയാണ് യേശു വന്നിരിക്കുന്നത് സകല മനുഷ്യർക്കും ദൈവരാജ്യ പ്രവേശനം സാധ്യമാക്കാനാണ് മനുഷ്യ പ്രീതിയും സുഖങ്ങളും ആഗ്രഹിക്കുന്ന പണക്കൊതിയന്മാരായ ഫരീഷർ യേശുവിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നു കാരണം സുവിശേഷം അവരെ മുറിപ്പെടുത്തുന്നതാണ് മാറി ചിന്തിക്കാനും ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ആവശ്യപ്പെടുന്നതാണ് മാമോനെ സേവിക്കുന്നവർ ദൈവത്തെ ഹൃദയം കൊണ്ട് വെറുക്കുന്നു അധാർമിക ധനം നീതിയില്ലാത്ത പണമാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കിടയിൽ സമ്പന്നരായിരിക്കുന്നത് അധാർമികമാണ് ദരിദ്ര ചുറ്റുപാടിൽ സമ്പന്നത ഉയർത്തുന്ന അനീതിയും ചൂഷണവും മേൽക്കോയ്മയും സുഖലോലുപതയും ദരിദ്രരിൽ നിന്നു നാം അറിയാതെ നമ്മെ അകറ്റുന്നു എന്ന് മാത്രമല്ല സുവിശേഷത്തിൻ്റെ വഴികളെ അതിവേഗം അടയ്ക്കുന്ന തിന്മകളാണവ ദരിദ്ര ചുറ്റുപാടിൽ നീതി നടപ്പിലാക്കാതെ കുഴിച്ചിട്ടിരിക്കുന്ന പണവും അടച്ചിട്ടി അടച്ചിട്ടിരിക്കുന്ന കെട്ടിടങ്ങളും ദാരിദ്ര്യത്തെ വെല്ലുവിളിക്കുന്ന ആഡംബര പ്രൗഢികളും ആഘോഷങ്ങളും സുഖലോലുപതയും ദരിദ്ര കോടികളുടെ പിറുവിറുപ്പും രോദനവും ഏറ്റുവാങ്ങും എന്നുമാത്രമല്ല സുവിശേഷ വഴിയിലെ ഇടർച്ചയുടെ ഗോപുരങ്ങളാണവ നിയമവും പ്രവാചകന്മാരും എന്ന പ്രയോഗം മുഴുവൻ പഴയ നിയമത്തെയും സൂചിപ്പിക്കുന്നു സ്നാഭയവനാന രംഗപ്രവേശനം പഴയ നിയമ വാഗ്ദാന പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു ബലം പ്രയോഗിച്ചുള്ള ദൈവരാജ്യ പ്രവേശനം വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ആദിമ ക്രൈസ്തവർ നേരിടേണ്ടി വന്ന ജീവിത ജീവിതത്യാഗത്തെയും പീഡനങ്ങളെയും യോഹനാനെ പോലെയുള്ള ആത്മീയ നക്ഷത്രങ്ങൾ വെളിച്ചം പകർന്ന താപസജീവിത ശൈലിയെയും സൂചിപ്പിക്കുന്നു സുവിശേഷം ക്രിസ്തീയ സാക്ഷ്യത്തിനനുസൃതം ജീവിക്കാനുള്ള പരിശ്രമമാണ് ആധ്യാത്മിക വഴിയിലെ ബലപ്രയോഗമാണ് സുവിശേഷം ക്രിസ്തീയ സാക്ഷ്യത്തിനനുസൃതം ജീവിക്കാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക വഴിയിലെ ഈ ബലപ്രയോഗം നോമ്പും പ്രാർത്ഥനയും താപസജീവിതവും സ്വയശൂന്യവൽക്കരണവും അനുസരണവും ദാരിദ്ര്യവും ക്രിസ്തീയ ത്യാഗത്തിൻ്റെ വഴികളും നഷ്ടപ്പെടുത്തുന്നിടത്ത് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നിടത്തും ദൈവരാജ്യപ്രവേശന ബലപ്രയോഗത്തിൻ്റെ ആധ്യാത്മിക വഴികൾ അടയും നോമ്പും പ്രാർത്ഥനയും താപസജീവിതവും സ്വയശൂന്യവൽക്കരണവും അനുസരണവും ദാരിദ്ര്യവും ക്രിസ്തീയ ത്യാഗത്തിൻ്റെ വഴികളും നഷ്ടപ്പെടുത്തുന്നിടത്തും പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നിടത്തും ദൈവരാജ്യ പ്രവേശന ബലപ്രയോഗത്തിൻ്റെ ആധ്യാത്മിക വഴികൾ അടയും നിയമത്തിലെ ഒരു പുള്ളി എന്നതിനർത്ഥം പഴയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഹെബ്രായ അക്ഷരങ്ങൾ വേർതിരിച്ച് കാട്ടുന്ന ക്രസ്വമായ നീട്ടലുകളിൽ ഒന്ന് എന്നാണ് പഴയ നിയമപൂർത്തീകരണത്തിനായി വന്ന യേശു അതിലെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ പോലും അസാധുവാക്കുന്നില്ല ലഘൂകരിക്കുന്നുമില്ല സുവിശേഷ മൂല്യങ്ങളും ധർമ്മങ്ങളും നിർണയിക്കുന്നത് സഭയുടെ ദൈവരാജ്യത്തിൻ്റെ കർമ്മപരിപാടികളാണ് പതിനേഴാം തിരുവചനം നിയമത്തിലെ ഒരു പുള്ളി ഇല്ലാതാകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതാണ് എളുപ്പം ദൈവരാജ്യ സംസ്ഥാപനം സാധ്യമാക്കുന്ന യേശുവിൻ്റെ ആധികാരിക പ്രബോധനത്തെ സൂചിപ്പിക്കുന്നതാണ് തുടർന്നു വരുന്ന വിവാഹത്തെ സംബന്ധിച്ച പരാമർശം പഴയ ഉടുമ്പിടി ഉടമ്പിടിയിൽ മോശ വിവാഹമോചനവും പുനർവിവാഹവും അനുവദിച്ചപ്പോൾ യേശു അത് വിലക്കുന്നു മനുഷ്യരുടെ പാപ പ്രകൃതി തീർത്ഥ ഹൃദയ കാഠിന്യം കണക്കിലെടുത്ത് മോശ നൽകിയ വിവാഹമോചന ആനുകൂല്യം യേശു സ്വന്തം അധികാരം ഉപയോഗിച്ച് നിരാകരിക്കുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ വിവാഹമോചനവും പുനർവിവാഹവും നി നിക്ഷിദ്ധമാണെന്ന് മർക്കോസ് വിശേഷത്തിലൂടെ യേശു വ്യക്തമാക്കുന്നു വിവാഹമോചനം കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് ചേരാത്തതാണ് പരസംഗവും ബഹുഭാര്യത്വവും വിവാഹമോചനവും പുനർവിവാഹവും പാപപരിണിത ഫലങ്ങളായ ഹൃദയ കാഠിന്യത്തിൻ്റെ അനന്തരഫലങ്ങളാണ് ഇവ ഏകശരീരമായി വർദ്ധിക്കേണ്ടുന്ന ഭാര്യ ഭർത്തൃബന്ധത്തെ മുറിപ്പെടുത്തി ദൈവീക പദ്ധതിയായ കുടുംബത്തിന് ക്ഷതമേൽപ്പിച്ച് വിവാഹത്തിൻ്റെ ലക്ഷ്യമായ സന്താനോൽപാദനത്തെയും പരിപാലനത്തെയും തടസ്സപ്പെടുത്തുന്നു വ്യഭിചാരം വൈവാഹിക വ്യവ വിശ്വസ്ഥതയുടെയും ദൈവിക ഉടമ്പടിയുടെയും ലംഘനമാണ് പുരുഷന്മാർക്ക് മാത്രം വിവാഹമോചനത്തിന് അധികാരമുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയെ തിരുത്തുന്ന യേശു സ്ത്രീ പുരുഷ സമത്വത്തെയും ഭാര്യ സ്വത്ത് എന്നതിൽ നിന്ന് വ്യക്തി എന്ന തലത്തിലേക്കുള്ള അംഗീകാരത്തെയും ഉയർത്തി കാണിക്കുന്നു സാധുവായതും കൗതാശികവുമായ വിവാഹം വേർപെടുത്താനാവാത്തതും പുനർവിവാഹത്തിന് സാധ്യതയില്ലാത്തതുമാണെന്ന് യേശുവും തിരുസഭയും നമ്മെ പഠിപ്പിക്കുന്നു സൃഷ്ടിയുടെ ആരംഭം മുതൽ യുഗാന്തം വരെ ഇതിന് മാറ്റമില്ല എന്നാൽ മനുഷ്യൻ്റെ പാപ പ്രകൃതി തീർത്ത ഹൃദയ കാഠിന്യം വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പവിത്രതയിൽ വിള്ളൽ വീഴ്ത്തി വിവാഹം ദൈവം മുൻപാകെ നടത്തിയ പരസ്പര സ്നേഹസമർപ്പണമാണ് ദൈവമുമ്പാകെ ദമ്പതികൾ നിർവഹിച്ച വാഗ്ദാനമാണ് എല്ലാറ്റിലും ഉപരി ദൈവവുമായുള്ള ഉടമ്പടിയാണ് ദൈവം ഈ ദമ്പതികളുമായി ഏർപ്പെടുത്തിയ ഉടമ്പടിയാണ് മനുഷ്യന് വേർപെടുത്താനാവില്ല ഇത് കാനൂനികമായി സഭ നിർവഹിക്കുന്ന വിവാഹമോചനം യഥാർത്ഥത്തിൽ വിവാഹം സാധുവായിരുന്നോ അസാധുവായിരുന്നോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത് കൗതാശികവും സാധുവായുധമായ വിവാഹത്തിൽ ദമ്പതികളെ യോജിപ്പിക്കുന്നത് ദൈവമാണ് ദൈവരാജ്യ നീതിക്ക് മുൻപിൽ വിവാഹമോചനം അപരാധമാണ് എന്ന് യേശുവും തിരുസഭയും ആധികാരികമായി പഠിപ്പിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കൾ മക്കളാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് ദൈവവുമായി ഉടമ്പടിയിലേർപ്പെട്ടവരാണ് വിശ്വസ്തരായ കാര്യസ്ഥരായിരിക്കണം വിവേകപൂർവം വർദ്ധിക്കണം രണ്ട് യജമാനന്മാരെ സേവിക്കരുത് ധനത്തെ വിഗ്രഹമാക്കരുത് ദൈവിക ഉടമ്പടി ലംഘിച്ച് വ്യഭിചാരം ചെയ്യരുത് യുഗാന്ത്യോന്മുഖരായി ജീവിക്കണം സുവിശേഷ വെളിച്ചം ക്രിസ്തീയ സാക്ഷ്യം പകരണം ബലഹീനരായ നമുക്ക് ഇതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ ഇന്ദ്രനാമത്തിൽ ആമീൻ